ചെങ്ങന്നൂരിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളയ്ക്കെതിരെ സിപിഎമ്മും കോൺഗ്രസും രംഗത്തെത്തി. മേളയിൽ ബിജെപി നേതാക്കൾ വേദിയിലിരുന്നതിനെതിരെ സിപിഎം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ആദർശ് ബിബിയാണ് വിവരങ്ങളുമായി ചേരുന്ന. ആദർശ്, ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? കൂടുതൽ വിവരങ്ങളും. അമ്പിളി, കേന്ദ്ര തൊഴിലുദ്യോഗ മന്ത്രാലയവും കൊച്ചിയിലെ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ഫെഡറേഷൻ, അതായത് സൈൻ എന്ന സംഘടനയും തൊഴിലുദ്യോഗ മന്ത്രാലയവും ചേർന്നാണ് ചെങ്ങന്നൂരിൽ ഇന്ന് മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചത്. ഏകദേശം 54 കമ്പനികൾ ഇതിൽ പങ്കെടുത്തിരുന്നു. 10,000+ ഉദ്യോഗാർത്ഥികളും എത്തിയിരുന്നു. എന്നാൽ ഈ പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, ബിജെപിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ സോമൻ, ഒപ്പം ചെങ്ങന്നൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരാണ് പ്രധാനമായും വേദി പങ്കിട്ടത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സിപിഎമ്മും കോൺഗ്രസും പരാതിയിലേക്ക് നീങ്ങുന്നത്. സിപിഎം ഇതിനകം തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. അതായത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ പോലും അറിയിക്കാതെ ബിജെപി നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതിയെ വിനിയോഗിച്ചു എന്നാണ് ഇവരുടെ ആക്ഷേപം. എന്നാൽ ഈ സംഘാടകർ പറയുന്നത് സൈൻ എന്ന സംഘടനയാണ് ഇതിൽ പ്രധാന സംഘാടകർ. ഇതിന്റെ പ്രധാന നടത്തിപ്പുകാരൻ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എ എൻ രാധാകൃഷ്ണനാണ്. കുമ്മനം രാജശേഖരനും പി എസ് ശ്രീധരൻപിള്ളയും ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ അഭ്യുദയകാംക്ഷികളാണ്. ഇതിന്റെ ലീഗൽ അഡ്വൈസർ മുതലായ ചുമതലകളിലേക്ക് ഇവരെയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ വിളിച്ചതെന്നാണ് സംഘാടകരുടെ വാദം. അമ്പിളി, ശരി. ആദർശ്.